അങ്ങനെ രാമകൃഷ്ണൻ അബദ്ധം പറ്റി എന്ന് പറഞ്ഞോണ്ട് എന്റെ മരുമോള് ഈ കൊച്ചിന്റെ വേഗെടുത്ത് ചക്കോടലും ചാണാൻ കൂടെ ഇട്ടേക്കുന്ന തെങ്ങൻ കുഴിയിലോട്ട് എറിയണം. അന്ന രാമകൃഷ്ണന്റെ ഇളയ മരുമോളെ കൊച്ചിനെ പള്ളിക്കൂടത്ത് ചേർക്കാനായിട്ട് കൊണ്ടുപോയപ്പോ യവനും കൂടെ പോയി. യവനാണെങ്കിൽ യവന്റെ മോനെ ചേർക്കാൻ കണ്ട 10-40 കൊല്ലം മുമ്പ് പള്ളിക്കൂടത്തിൽ പോയിട്ടേ ഉള്ളു. അവിടെ ചെന്ന് കൊച്ചിനെയൊക്കെ ചേർത്തിട്ട് പള്ളിക്കൂടം തുറക്കാറായല്ലേ, ബുക്ക വേഗമൊക്കെ വായിക്കാൻ വേണ്ടി അപ്പുറത്തൊരു കടയെ കയറി ഒരു വേഗം വാങ്ങിച്ചപ്പോ തന്നെ പെണ്ണിന്റെ പൈസ തീർന്നു. ഇപ്പം ബുക്ക് കിട്ടുന്ന വേഗിലാണണ്ടാ, ഇപ്പൊ വേഗിന് 1000-1200 രൂപയൊക്കെ ആവും. അങ്ങനെ ഈ പെണ്ണ് പറഞ്ഞ്, മാമാ ഞാൻ വേണ്ടി പോയി ഇത്തിപ്പുല്ല പൈസ എടുത്തോണ്ട് വരാം, മാമ അങ്ങ് കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ യവൻ ഈ വേഗം കൊച്ചു അയച്ചിട്ട് വന്ന വഴിയിൽ യവനൊരു തോന്നല്, കൊച്ചിന് കുറച്ച് ബുക്ക് വാങ്ങിച്ചു കൊടുത്താണ്ട്. അങ്ങനെ യവൻ അടുത്തൊരു കടയെ കയറി ചോദിച്ച്, പഠിക്കണ ബുക്ക് കൊച്ചു 5-ല് ചേർക്കാൻ പോയതണ്ണാ. അങ്ങനെ കടയെ കയറി ചോദിച്ച്, 40 പേജ് ബുക്കുണ്ട, 90 പേജ് ബുക്കുണ്ട്, 200 പേജ് ബുക്കുണ്ട്, 120 പേജ് ബുക്കുണ്ട്. അപ്പൊ അവര് പറഞ്ഞു അതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ചോദിച്ച്, 8 വരെ ഉണ്ടാ, അതും ഇല്ല, 4 വരെ ഉള്ളതുണ്ടാ, അതും ഇല്ല, ഇവിടെ ഇതൊക്കെ ഉള്ളത് എന്നും പറഞ്ഞു അവര് കുറെ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. ഓ തരണേ മാമാറ്റ് കുട്ടി അമ്മയുടെ പഴമുള്ള ബുക്കൊന്നും ഇപ്പൊ ഇല്ലണ്ടോ, അതൊക്കെ പണ്ട് ഇപ്പൊ വേറെ പഴങ്ങളാണ് ബുക്കില്. അങ്ങനെ ഇവൻ ബുക്കൊക്കെ വാങ്ങിച്ച് റൂളി പെൻസിലും ടാമറ്ററി പെട്ടിയൊക്കെ വാങ്ങിച്ച്, റൂളി പെൻസിലിന്റെ മൂട്ടിൽ റബ്ബർ കെട്ട് ഉണ്ടാന്ന് വെച്ചാൽ അറിഞ്ഞൂടാ, ഇപ്പൊ വേറെ റബ്ബർ കെട്ട് ഉണ്ടല്ലേ, ആ റബ്ബർ കെട്ട് വാങ്ങിച്ചാണ്. അങ്ങനെ മണക്കിണ റബ്ബർ കെട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ മണക്കുമോ മണക്കൂല എന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് യമൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പെണ്ണ് വാങ്ങി പോയിട്ട് വന്ന അവിടെ അയക്കണം. അണ്ണ കൊണ്ടുവന്ന വേഗിലാണെങ്കിൽ വെള്ളം ചെളിവെള്ളം എറ്റെറ്റ് വീഴണം. ഈ പെണ്ണെന്താന്ന് വെച്ചപ്പോ യവൻ പറഞ്ഞത് കേട്ട് പെണ്ണ് കരഞ്ഞോണ്ട്, ഇല്ലാത്ത പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു വെച്ച വേഗാണ്, നിങ്ങൾക്ക് ഇന്ദ്രന്റെ സൂക്കേട്, ഇനി ഇത് എങ്ങനെ പള്ളിക്കുറിച്ച് കൊണ്ടുപോകും, അകത്തിരുന്ന ബുക്കൊക്കെ നനഞ്ഞ് കൊന്നിരിക്കണം. ഇവരടുത്തറിഞ്ഞ പട്ടിയെന്ന് പറഞ്ഞാൽ യവൻ വന്ന വഴിയിൽ കുറെ വാഴപ്പ്ളാഞ്ചി ഞവരയൊക്കെ നിൽക്കണം. യവൻ കൊച്ചുണ്ട പറഞ്ഞു, മക്കളെ അപ്പൊ നിനക്ക് സ്ലാറ്റ് വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു തരാം, അപ്പോഴും സ്ലാറ്റ് അഴിക്കാൻ വേണ്ടി ഞവരയിലെയും വാഴപ്പ്ളാഞ്ചിയൊക്കെ നല്ലതാണ്, അത് നമ്മക്ക് ഇവിടെ നിന്ന് പുഴുതു വയ്ക്കാന്ന് പറഞ്ഞു പുതിയ വേഗനകത്ത് നമ്മളിലെ ഉത്തരാടത്തിന്റെ പില്ല് കുറച്ച് കുത്തിക്കയറ്റുമല്ലേ, അത് കണക്ക് വേഗനകത്ത് കുത്തിക്കയറ്റിയത് പെട്ടെന്ന് കലി വന്ന്.